ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നാളത്തെ കാലത്ത് തന്നെ ചോറാക്കാൻ വേണ്ടി ഇരിക്കണം ഒക്കെ വരുന്നേ. പകലൊന്നും ചോറ് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിൽക്കുന്നില്ല വെള്ളിയാഴ്ചയ്ക്ക്. അപ്പൊ നമ്മളെല്ലാം കൂട്ടാൻ നോക്കിയിട്ട് ഉത്തൊക്കെ പൊരിച്ച് സാമ്പാറൊക്കെ ഇനിയതൊക്കെ ഉണ്ടായി, ചോറും അതേമാതിരി തിളപ്പിച്ച് കൂട്ടാൻ കഴിഞ്ഞു, അതൊക്കെ വന്ന് അങ്ങനെ പോയി. ഇനി വൈകുന്നേരമാകുമ്പോക്ക് വൈകുന്നേരമായി, എളുപ്പം കുറച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കട്ടെ. ചെറിയ ജീരകം ഇട്ടുകൊടുത്തു, ഏലക്കായി, പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ടിടുക. ഉള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു, വെള്ളം തിളച്ച് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതും പറഞ്ഞിട്ടാ. എന്തിനല്ലോ ഒക്കെ പാടെ പറിച്ചു കൊടുക്കുന്നത്? എപ്പോഴും അങ്ങനെ തന്നെ പച്ചപ്പാട് പോലും നോക്കിപ്പട്ട. കുറച്ച് ക്യാരറ്റ് ഇട്ടു, പിന്നെ നെയ്ച്ചോറിന്റെ ഓലിട്ടു. ഇനി അരി കഴുകിട്ടാൽ മതി. നമ്മൾ അരി കഴുകിയിരുന്നത് 3 കപ്പ് അരി ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അരി മാത്രം എടുക്കാൻ കൂടാൻ പറഞ്ഞു. ഇപ്പിടാൻ മറന്നിക്കണം മക്കളെ, ഇതേമാതിരി ദിവസം ഇപ്പില്ലാത്ത ചോറുണ്ടാക്കിയേക്കണം. ഇവിടെ ഇപ്പില്ലാതെ ചോറുണ്ടാക്കി അക്കാക്ക് തൃപ്തിയാക്കാറ് കേട്ടോ. ഇപ്പൊ എന്നെ പാടില്ല ഇവിടെ. ശേവ എന്തിനാണ് പറ്റപ്പില്ലാതെ ചിർച്ചയെ കരപ്പില്ലാതെ ഒക്കെ ചോറ് വെച്ചാല് മറന്നാ പോയി കാര്യം. അപ്പൊ നമ്മളെ ചോറൊക്കെ തിളച്ച് അതടച്ച് ഇനി അതവിടെ കടന്നു പോകട്ടെ. കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടെ. ഇക്കഞ്ഞിപ്പോ ചിക്കൻ കൊണ്ടുപോയിക്കാരം കൊടുന്നിട്ടില്ല. അപ്പൊ കുറച്ച് ഉള്ളിയൊക്കെ തൊച്ചാല് കുഴപ്പമുണ്ടല്ലോ പരിപാടി. നല്ല ഇടി മയം വരുന്നുണ്ട് മക്കളെ. മയ വരികയെന്നല്ലാതെ മയ പെജില്ല, ഇടി അങ്ങോട്ട് പൊട്ടിപ്പോകും. എല്ലാത്തക്കും നല്ല മയ ഉണ്ട് അറിയാം, പക്ഷെ ഇവിടുത്തെ അങ്ങോട്ട് മയ വല്ലാതെ പെജൂല. ഉള്ളിയൊക്കെ എത്താ പൂത്തിക്കത്, നല്ല മധുരമുണ്ട്. ഉള്ളി മതി. അപ്പൊ മക്കളെ ചിക്കന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും അതേമാതിരി പച്ചമുളക് കരിയേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ടുകൊണ്ട് എണ്ണയും പാർന്ന് ഉപ്പ് കൂട്ടി വെച്ചങ്ങാണ്ട് അടച്ചു പോയി കേട്ടോ. നിസ്കാരൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് അപ്പോൾ നല്ലോണം വാടിയിരിക്കണ്. ഇനി അതിക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തേക്കണ്. അപ്പൊ അതൊക്കെ ഇട്ടുകൊണ്ട് ഇനി നമുക്ക് ഇതേ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തുറന്നിടല്ലേ ചൂടാറ്. കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി അടച്ച് ചേർക്ക. ഇത്രയും പൊടികൾ തന്നെ ഉള്ളൂ കേട്ടോ അതിലേക്ക് ഇടുന്നത്. Thank you.
I am going to go to the chicken. I am going to go to the house. അങ്ങനെ ഏതായാലും മക്കളെ ചോറിയൊക്കെ കഴിഞ്ഞ് രാത്രിക്കത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. രാത്രി പിന്നെ ഇക്കാനൊക്കെ നമുക്ക് കിട്ടും. പകലൊന്നും മിക്കണ്ടാവില്ലല്ലോ. രാവിലെ 6:30 പോയാൽ പിന്നെ 7 മണിയാകുമ്പോൾ വരുമ്പോൾക്ക് ആ സമയം തന്നെ നമുക്ക് ചോറും കറിയും ആവും കേട്ടോ. അപ്പോൾ എന്നാലേ തന്നെ കുറച്ച് നേരം വൈകുന്നാൽ ഞാൻ ഉള്ളിയും തക്കളിയൊക്കെ വാട്ടി വെച്ചുകൊണ്ട് ചിക്കൻ കൊടുന്നതിന് ഉൾപ്പായിക്കിട്ട് എന്തേക്ക് എളുപ്പം ചോറ് കൊടുത്തു കേട്ടോ. എപ്പോഴൊന്ന് ആർത്ത തിന്നും. രാത്രി 9:30 അങ്ങനെയൊന്നും തിന്നാൻ നിൽക്കില്ല. വന്ന് പണി കഴിഞ്ഞാൽ 6:30 7 മണിയല്ലേ അപ്പോൾ തിന്നും. അപ്പോൾ തന്നെ ഞാനും നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളും തിന്നും കേട്ടോ. പിന്നെയാണ് കഴിഞ്ഞ് ഓതാണ്ടെങ്കിൽ ഓതാൻ നിസ്കരിച്ചാനും ഹെയർ സംസ്കരിച്ചാനും അതേമാതിരി കുട്ടികളെ വായിപ്പിച്ചാനൊക്കെ കുത്തിരിക്കുക. അപ്പോൾ ഏതായാലും എല്ലാം റെഡി. അങ്ങനെ മക്കളെ ഇന്നത്തെ പരിപാടിയാണ് കഴിഞ്ഞ് കിട്ടിയിരുന്നു.
പിന്നെ എളുപ്പം കിടന്നുറങ്ങാൻ പോവാം.